ഇപ്പോൾ അവസാനിച്ച രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിരുന്നു. ഇതിന് പിന്നാലെ സന്തോഷ വാർത്തയാണ് ഇന്ത്യക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായിരുന്നു. കളി ആര് ജയിക്കുമെന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഒരു നിമിഷം ഇന്ത്യ കളി തോൽക്കുമെന്ന് പോലും തോന്നിച്ചു. 75 റൺസിൽ 7 വിക്കറ്റ് ഇന്ത്യയുടെ പോയി. ബംഗ്ലാദേശ് ഇന്ത്യൻ ബൗളേഴ്സിനെ എറിഞ്ഞിട്ടു. ഇതോടെ ഇന്ത്യ തോൽക്കുമെന്ന് ഉറപ്പായി. എന്നാൽ ഈ സമയം അശ്വിൻ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. താരത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. അശ്വിന് കൂട്ടായി ശ്രേയസും പിടിച്ചു നിന്നു. ശ്രേയസും അശ്വിനും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് കളി തോറ്റേനെ. എന്തായാലും ഇന്നത്തെ ടെസ്റ്റ് ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇപ്പോൾ ഇത് ഇന്ത്യക്ക് സന്തോഷ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റ് ജയിച്ചതിന് പിന്നാലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പോയിന്റ് കൂടിയിരിക്കുകയാണ്. ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു. ഓസ്ട്രേലിയയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്. അവർക്ക് 120 പോയിൻ്റ് ഉണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് 90 പോയിൻ്റാണ്. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലിൽ എത്തുമെന്നത് ഷൂറാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. അവർക്ക് 72 പോയിൻ്റാണ് ഉള്ളത്. നാലാം സ്ഥാനത്ത് ശ്രീലങ്കയുണ്ട്. അവർക്ക് 64 പോയിൻറ്റുമുണ്ട്. നിലവിൽ ഇന്ത്യക്ക് ഒരു എതിരാളിയത് സൗത്ത് ആഫ്രിക്ക മാത്രമാണ്. പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലൻഡ് തുടങ്ങി വമ്പൻ ടീമുകൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ ഫൈനലിൽ ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു. ന്യൂസിലൻഡ് ആയിരുന്നു എതിരാളികൾ. ഇത്തവണ ഇന്ത്യക്ക് മികച്ചൊരു എതിരാളിയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ കളിക്കുമ്പോൾ അത് തീപാർന്നൊരു മത്സരമായിരിക്കും. അടുത്ത വർഷം ജൂണിലാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ. രണ്ട് ടെസ്റ്റ് ഇന്ത്യ അടുപ്പിച്ച് ജയിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ തീരുമാനമായിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അത് രോഹിത് ആയിരിക്കും. ഒരു ICC കിരീടം കിട്ടാനുള്ള സുവർണ അവസരമാണ് രോഹിതിന്. അപ്പോൾ ഇത്തവണ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ആര് കപ്പടിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.